എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കുന്ന ഞാൻ തന്നെ മച്ചിൻചെ ചെന്തി എന്ന് അല്ലേ. അപ്പം വേറൊന്നും അല്ല സംഭവം, അതായത് ഇന്നലെ ചിഞ്ചിച്ചെന്നെ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു, എടി നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നിങ്ങനെ ചേച്ചി പറഞ്ഞു. അപ്പം ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന പരിപാടി ഇത് ചെയ്യാമെന്നില്ല. അപ്പം ഞങ്ങൾ ഇന്ന് ആ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേന് ജെറോമോന് ട്യൂഷന് പോകേണ്ട സമയമായി. അപ്പോൾ ചിഞ്ചിച്ചു പറഞ്ഞു, എടി ഒരു 10 മിനിറ്റ് എല്ലാം ഞങ്ങളോട് സെറ്റാക്കി വെച്ചേക്കും, ഒരു 10 മിനിറ്റ് നീ ഒന്ന് റെഡി ആകുമ്പോഴത്തേക്കിന് ചേച്ചി വരാമെന്ന് പറഞ്ഞ് കൊച്ചിനെ കൊണ്ടുവിടാൻ പോയിരുന്നു. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, എന്തായാലും വീഡിയോ ചെയ്യുമല്ല, അങ്ങനെയാണ് ചേച്ചിക്കിട്ടൊരു ഒരു ഒരു ചെറിയൊരു പണി കൊടുക്കാമെന്ന് വെച്ചു. എന്നാവോന്ന് അറിയത്തില്ല, ചുമ്മാ ഒന്ന് ചെയ്യാനായിട്ട്. അപ്പത്തിന് ചേച്ചി ഇപ്പം എന്താണേലും ഞാനും ചേച്ചി കൂടി ഇപ്പം എന്താണേലും വാട്സപ്പ് പാക്ക് ചെയ്യാൻ പറ്റും. ചേച്ചി ചേച്ചിയുടെ ബാഗിനകത്ത് എന്നൊക്കെ കാര്യങ്ങളുണ്ട്, എന്നൊക്കെ സാധനങ്ങളുണ്ട് എന്ന് ഇപ്പം നമ്മളെടുത്ത് കാണിക്കുമല്ലോ. അപ്പം അത് അതിന് മുന്നോടി അതിന് തൊട്ട് മുമ്പായിട്ട് ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ പോവാണ്. ചേച്ചിക്കാണ് ചേച്ചിയുടെ ബാഗ്, ഇതിനകത്ത് എന്നൊക്കെ സമ്മാനങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം. അപ്പം ചേച്ചി അഡീഷണൽ ആയിട്ട് ഇനി എന്തെങ്കിലും കയറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് വീഡിയോ ആ വീഡിയോ വരുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പം നമുക്ക് പോവാം. ഇതാണ് ബാഗ്, നമുക്ക് നോക്കാം എന്നൊക്കെ സമ്മാന സാമഗ്രികളൊക്കെ ഉണ്ട്. ദൈവം ഇതിനെങ്ങാനും മുമ്പ് ചിന്തി ചേച്ചി വന്നാൽ തീരുകയും ചെയ്തു. ഇതെന്താ പറഞ്ഞേ, ആയി ആദ്യമേ കുറേ ചീട്ടും കാര്യങ്ങളും ഒക്കെയാണ് കിട്ടിയത്. പള്ളിയിലെ രസീതോ പോലീസിൻ്റെക്കാട്ട് എന്തോ സംഭവം കണ്ടു പോലെ അച്ഛനും പോയാൽ പണിയാണ്. പിന്നെ ജെറോമിൻ്റെ ആ എന്തോ സംഭവം. പിന്നെ അതെ 2-3 കുറിപ്പടികൾ ഇതിൻ്റെ ബാഗിനകത്ത് എന്തൊക്കെയാണ്. പിന്നെ അതെ നോസ്ട്രിൽസ്, അതിനെപ്പോഴും നോക്കണം, മിക്കവാറും ഇതുകൊണ്ട് നടക്കാറുള്ളതാണ്, ഇടയ്ക്കധികം ഇങ്ങനെ വലിക്കുന്നതും കാണാം. പിന്നെ അതിനെന്താ പറഞ്ഞേ, ഉണ്ടോ ഇങ്ങനത്തെ സാധനം എനിക്കും വേണമെന്ന്. ആദ്യമേ തന്നെ വുഡ്ലാൻഡ് ATM ഹോൾഡർ, ഓ ഹൈടെക്. ആദ്യം തന്നെ അതെ ഉണ്ടോ, ഓ ഇരിക്കുന്ന എന്താ എന്നാ പന്ത് പാകമാണ്. ഇനി എന്നാ ഉള്ളത്, ഡ്രൈവിംഗ് ലൈസൻസ്, പുള്ളിക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. അടുത്തത് എല്ലാം കഴിച്ചേക്കാം. ആ പിന്നെ ATM കാർഡ് ഉണ്ട്. പിന്നെ ക്യാരിയോപ്പിൻ്റെ ഉണ്ടോ ആടോ, ചേച്ചിയുടെ ഒഫീഷ്യൽ കാർഡ് കണ്ടിട്ടില്ലാത്തവർ കണ്ടു കേട്ടോ. ഇതാണ് കാർഡ്, ഇതാണ് മെയിൻസ് അപ്പോൾ. പിന്നെ എന്നാ ജെറോമിൻ്റെ, ആ തോന്നുന്നു രാമിൻ്റെ ജെറോമാണ്, ആ അവൻ്റെ ഇത് മറ്റേ സെൻട്രി ടോപ്പ് നോക്കും ഇത്. പിന്നെ ഉള്ളത് അടുത്തത് ലിപ്സ്റ്റിക്ക്, ഓ ഹൈടെക്ക ഉണ്ടോ, പുള്ളിക്കാർ എപ്പോഴും ലിപ്സ്റ്റിക്ക് തിന്നുകൊണ്ടാണ് നടക്കത്തുള്ളൂ. ആ പിന്നെ ക്ലിപ്പ് അങ്ങനെ കാണാം, കുറേ സാധന സാമഗ്രി അപ്പോൾ എന്നെ ഇത് കണ്ടോ കാണാറില്ലല്ലേ. ഇതിൻ്റെ പരിവം അതിനകത്തന്നെ പെട്ടെന്ന് നോക്കാം ചേച്ചി, പെട്ടെന്ന് ഇതൊക്കെ വന്നിട്ട് മിക്കവാറും വരാൻ സാധനം. അതിൻ്റെ അതെ മാസ്ക്, ചാർജർ, ആ കേട്ടോ. ആ പിന്നെ ഭയങ്കര പത്തയ കുന്തം, അല്ല ചെ കൊന്ത ചാവി, കടയുടെ വണ്ടിയുടെയും ചാവി, സെക്കൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ചാവി എടുക്കുന്നു കേട്ടോ, 2 എണ്ണമുണ്ട്. പിന്നെ പൈസ, അങ്ങനെ ഓരോ സാധനം എന്തായാലും എടുത്തെടുത്ത് എടുത്ത പോലെ തന്നെ തിരിച്ചു വെച്ചാൽ. നമുക്ക് അറിയത്തില്ല ചേച്ചി എന്നാ ഉദ്ദേശിക്കുന്നതെന്ന്. ചിലപ്പം ചേച്ചി ഇത് കൂടുതൽ വെക്കാനും സാധ്യതയുണ്ട്, കുറവ് വെക്കാനും സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. അപ്പം ഹലോ, നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വാട്സ് ഇൻ മൈ ബാഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്റെ ബാഗിൽ എന്തൊക്കെയുണ്ട് എന്നാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതാണ് എന്റെ ബാഗ്, കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ഐറ്റംസ് കുറെ കാണും. കാരണം വേറൊന്നുമല്ല, എനിക്ക് ഒത്തിരി വലിയ ബാഗൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല, കാരണം കൊണ്ടു നടക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, എനിക്ക് എന്തോ ഒരു ചമ്മല. ഇതാണ് ചെറിയ സൈസ്, ഇത്രയൊക്കെ ആകുമ്പോൾ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ജസ്റ്റ് കയറ്റിയിടാം, വണ്ടി ഓടിക്കുമ്പോഴെല്ലാം സൗകര്യം. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ഒരു പരുവത്തിനുള്ള ബാഗാണ് വാങ്ങിക്കാറുള്ളത്. ചേച്ചി എപ്പോഴും കങ്കാരു സൈഡിൽ നോക്കി, അത് ഫ്രണ്ടിലല്ലേ പൊടി, ഞാൻ ഫ്രണ്ടിലാണ് നമ്മൾ ചുമ്മാ വാങ്ങിടും. അപ്പം എനിക്കതാണ് എൻ്റെ ഒരു കംഫർട്ട്, അതാണ്. അപ്പം ഞാൻ അങ്ങനെ ചെറിയ ബാഗാണ് വാങ്ങിക്കുന്നത്. അപ്പൊ ഈ ബാഗിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഫസ്റ്റ് തുണ്ടാണ്,
ഫസ്റ്റ് ഇപ്പൊ ഒരു മാസം ഇപ്പൊ നമ്മുടെ എല്ലാരും ഇതൊക്കെ ആയിട്ട് നടക്കുന്നതല്ലേ. എക്സ്ട്രാ മഴയൊക്കെ ആണെങ്കിൽ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാടായി എന്നൊക്കെ പറയും, പക്ഷെ ലോക്കൽ ആണേ ഉള്ളൂ. പിന്നെ ചാർജർ അതും എപ്പോഴും കാണും കൂടെ, ഫോണോടൊപ്പം തന്നെ ചാർജർ കാണും. പിന്നെ കൊച്ചിന്റെ ഹോസ്പിറ്റലില് ഏതാണ്ട് ബില്ലും മോനെ ഹോസ്പിറ്റലിൽ കാണിച്ചതിന്റെ സീട്ട്, പിന്നെ ഇതും അതുപോലെ ഏതാണ്ട് ബില്ലോ എന്തോ സംഭവം, അത് അങ്ങനെ എന്തോ ഒരു സംഭവം, അത് എല്ലാവരുടെയും ബാങ്കിൽ കാണുന്നു. ആ എന്തെല്ലോ ഒക്കെ, പിന്നെ ബാങ്കിലേത്, പിന്നെ ചീട്ട് സംഭവങ്ങളൊക്കെ ഹോസ്പിറ്റലിന്റെ, പിന്നെ ഫ്ലവർ ഷോപ്പിന്റെ ഒരു വിസിറ്റിംഗ് കാർഡ് സംഭവം, പിന്നെ ഒരു സൺസ്ക്രീൻ ലോഷൻ, കാരണം വെയിലത്തൊക്കെ പോകുമ്പോ ജസ്റ്റ് എപ്പോഴും ഒന്നും ഇല്ല, അങ്ങനെയൊന്നുമില്ല, എപ്പോഴും ഒന്നും കാണത്തില്ല, പക്ഷെ എന്നാലും കാണും. കാരണം ചിലപ്പോ വണ്ടിയെ വെച്ചേക്കും, ചിലപ്പോ ഞാൻ എടുക്കുമായിരിക്കും, ബാഗിൽ കാണും, ഓർത്താ ഇടും, ഇല്ല അവിടെ കിടക്കും. അങ്ങനെ കറക്റ്റ് ഒന്നും ഉപയോഗിക്കുന്നൊന്നുമില്ല, പക്ഷെ കാണും അത്യാവശ്യമൊക്കെ. പിന്നെ എന്റെ ഒരു കൊന്ത, കൊന്തയുടെ പിന്നിൽ ഭയങ്കര ഒരു കഥയാണ് കേട്ടോ. ഞാൻ ആദ്യ അക്ഷരം കുറിച്ച സമയത്ത്, അക്ഷരം കുറിച്ചപ്പം എന്നെ അക്ഷരം എഴുതിച്ചത് ഒരു ഒരു പ്രൊഫസർ ആയിരുന്നു അന്ന്. പഠിത്തത്തിന് അങ്ങനെയാണെന്ന് ചോദിക്കുന്ന, അല്ല അന്ന് എനിക്ക് ആ പ്രൊഫസർ തന്നതാണ് ഈ കൊന്ത. ഞാൻ അക്ഷരം എഴുതിയപ്പം പുള്ളി എനിക്ക് തന്നതാണ്. സാറിന്റെ പേരൊന്നും എനിക്കറിയില്ല. അമ്മ എന്നോട് പറഞ്ഞു, അമ്മ നമ്മളൊരു പരിവാന്ന് പറയാം, അമ്മ സൂക്ഷിച്ചു വെച്ചു, അത് കഴിഞ്ഞപ്പോ എന്റെ തന്നു. പിന്നെ ഞാനിത് ഇത് കൊണ്ടാണ് നടക്കുന്നത്, അതെപ്പോഴും എന്റെ കൈ. പിന്നെ ചില്ലറ പൈസയൊക്കെ കാർഡുകളെല്ലാം വെക്കുന്ന ഹസ്ബൻഡിന്റെ എന്റെയും ഫോട്ടോ, അയ്യോ ഞാൻ മറന്നുപോയി അതിനകത്തുണ്ട് കേട്ടോ, അത് ഞങ്ങളുടെ രണ്ടിന്റെയും ഫോട്ടോയെ ബാക്ക് ബോൺ ആയോണ്ടായിരിക്കും, മറഞ്ഞേ ഇരിക്കത്തുള്ളു എപ്പോഴും. ഓക്കെ ഞാൻ ശരിക്ക് കേട്ടി കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. പിന്നെ എന്റെ ലൈസൻസ്, പിന്നെ ആധാർ ഒന്നും ആരെയും കാണിക്കത്തില്ല, എ ടി എം കാർഡ്, പിന്നെ ഇത് ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതൊക്കെ മറന്നു പോകാതിരിക്കാണ് ഇതിനകത്ത് കയറ്റി വെക്കുന്നത്, നമ്മളില്ലെങ്കിൽ തപ്പും കിടന്നു. പിന്നെ കടയുടെ വിസിറ്റിംഗ് കാർഡ് അതൊക്കെ എടുത്തു കാണിക്കാൻ, എന്താ കാണിക്കാൻ, അതെ വിസിറ്റിംഗ് കാർഡ്, പിന്നെ എന്റെ ഐ ഡി കാർഡ്, അതൊക്കെ പണ്ടത്തെ ഫോട്ടോസ് ആയാലും നല്ലതാണ്. പിന്നെ മോന്റെ ആ ഹോസ്പിറ്റലിലെ മറ്റേ എന്തോ ഇതിനെന്തോ പറയുന്നത്, ആശുപത്രി കൊണ്ടുവരുമ്പോ ആ ചീട്ട് നമ്മൾ പറയത്തില്ല, ആ സംഭവം അല്ല ജെറോണിന്റേത് രണ്ടു പാദ്യം വെച്ചേ, ആ എല്ലാരും ഉണ്ട് എന്റേത് ജെറോണിന്റെ കാണും അത് തന്നെ. പിന്നെ ഇപ്പം നമ്മള് ഓൾറെഡി കൊണ്ടു നടക്കേണ്ടതാണല്ലോ ഒരു സാനിറ്റൈസർ, അതും ഉപയോഗിച്ച് ഇത്രയും അതെല്ലാം പോയി, എന്നാലും ഉണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക്, എനിക്ക് ലിപ്സ്റ്റിക്ക് വേണം. ഞാൻ ഒത്തിരി ഒന്നും വാരി വലിച്ചിടത്തില്ലെന്ന് പറഞ്ഞാലും ഒത്തിരി ഒന്നും എനിക്ക് ആരോ വരുന്ന പോലെ തോന്നിയതാ നോക്കിയത്, ഒത്തിരി ഒന്നും വാരി വലിച്ചിടത്തില്ലെങ്കിലും എനിക്ക് ലിപ്സ്റ്റിക്ക് വേണം. അത് ഒരു ഒരു ശീലം ആയി പോയി. ഉപ്പ് കാറ്റത്തില്ല, ഉപ്പില്ലാത്ത കറി ഇല്ലാന്ന് പറഞ്ഞ എനിക്ക് ലിപ്സ്റ്റിക്ക് വേണം. പിന്നെ ഇത് അതിനേക്കാളും വലിയ സംഭവം, ഇത് എനിക്ക് പൂക്കളം ഭയങ്കര പ്രശ്നം, അതുകൊണ്ട് ഞാൻ ഇതും കൂട്ടത്തിലേത് നേരം കാണാം, അതൊക്കെ എനിക്ക് വേണം. പിന്നെ ഒരു ലിപ് ബാം, അത് എപ്പോഴും ചുണ്ടൊക്കെ ഡ്രൈ ആവുന്നോണ്ട് ഒരു ലിപ് ബാമും ബോഡിനിയെ എന്നെ ഇട്ട് വാരുകയാണേ. പിന്നെ ഒരു ക്ലിപ്പ് എക്സ്ട്രാ, അതും ഇതിനകത്ത് അങ്ങ് ഇട്ടേക്കും, കാരണം സ്വർണം കണ്ടില്ലെന്റെ അടുത്ത് എടുക്കാമല്ലോ നമുക്ക്. പിന്നെ ഒരു നമ്മുടെ കണ്ണെഴുതുന്ന ആ സംഭവം, ആ നമ്മുടെ ഇതില്ല മറ്റേ ജെല്ലും അതിന്റെ പൗഡറും, ഇതാകുമ്പം നമുക്ക് കണ്ണും എഴുതാം ഐബ്രോസും എഴുതാം, ആ ഒരു സാധനം ഇതാകുമ്പോൾ രണ്ടു ആ സ്റ്റിക്ക് ഇടയ്ക്ക് യൂസ് ചെയ്യും, ഇതാകുമ്പം രണ്ടും കൂടെ ഉണ്ടല്ലോ, ഐബ്രോസും എഴുതാം നമുക്ക് ഇതും എഴുതാം, അതുകൊണ്ട് ഞാൻ ഇതും കൊണ്ട് നടക്കും കൂടെ. സ്റ്റിക്കും ഉണ്ട്, ആ സ്റ്റിക്കും ഉണ്ട്, എന്നാലും കൂടുതലും ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പിന്നെ പൈസ അങ്ങനെയുള്ള സാധനങ്ങള്, പിന്നെ വണ്ടിയുടെ ചാവി അതും ഇതിനകത്ത് ഇട്ടേക്കും, പിന്നെ എന്റെ കടയുടെ ചാവി,
പിന്നെ ഇതിനകത്തും കുറെ ചില്ലറ പൈസ പിന്നെ ഒരു സെഫ്റ്റി പിന്നെ സെഫ്റ്റി പിന്നെ ഒന്ന് രണ്ടെണ്ണമൊക്കെ എപ്പോഴും അവിടെ എവിടെയൊക്കെ കാണും നമ്മൾ തപ്പിയെടുക്കുമ്പോൾ കിട്ടണ്ടേ അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളത് ഒരു മിനിറ്റ് എനിക്ക് പോരാ ഇത്രേ സാമാനങ്ങള് ചേച്ചി ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇത് കണ്ടോ ഇത്രേ സാമാനങ്ങള് പുള്ളിക്കാർ ഇതിനകത്തൊന്ന് എടുത്ത് മാറ്റിയതുണ്ട് ചേച്ചിയുടെ ഐബ്രോ പെൻസിൽ ഇത്രേ ഉള്ളെങ്കിലും ചേച്ചി എപ്പോഴും ഇതായിട്ടാണ് നടക്കുന്നത് ഇന്നത്തെ ഇത് ഇതാണ് ചേച്ചി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മുമ്പ് കാണിച്ചില്ലേ സംഭവം അതിൻ്റെ വേറൊരു പതിപ്പാണ് പിന്നെ അതെ കുറേ ചീട്ടും കാര്യങ്ങളും ഒക്കെ എന്തുകൊണ്ടാണ് ഇതിനകത്ത് വെച്ച് പിന്നെ ഇത് കണ്ടോ ഇപ്പം ഞാൻ കാണിക്കാവേ ഈ മൂന്ന് സാധനങ്ങൾ എക്സ്ട്രാ പുള്ളിക്കാർ ഇതിനകത്ത് കേട്ടതാ ഈ സാധനം തൊട്ട് പോലും നോക്കത്തില്ല ഇവിടെ ഇരുന്ന് അതെടുത്ത് അകത്തോട്ട് കേട്ടതാ പിടി ഞാനിതൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് കണ്ടോ ഇത് എന്തിനാ വാങ്ങിച്ചു വെച്ചേക്കുന്നതെന്ന് പോലും അറിയത്തില്ല മേളിലെ കണ്ടിരുന്ന സാധനം എടുത്തോണ്ട് വന്നു ഇത് പിന്നെ ഇത് ചോദിക്കുന്നുണ്ട് ബ്രൂട്ടീഷ്യൻ അല്ലേ ബ്രൂട്ടീഷ്യൻ അതുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് കയറ്റിയതാണ് ഞാൻ ഞാനപ്പോ മനസ്സിൽ വിചാരിച്ചു കേട്ടിക്കോ കേട്ടിക്കോ അവസാനം പൊളിച്ച് കൈ തരാ അത് വെച്ചപ്പോ ഇതെങ്ങനെ ഇപ്പൊ ഞാൻ കാണിച്ചെന്നറിയാമോ മുമ്പേ മോള് കൊച്ചിനെ വിടാനാന്ന് പറഞ്ഞ അങ്ങോട്ട് പോയില്ലേ ആ ഒരു 10 മിനിറ്റിനുള്ളിൽ എനിക്ക് ചെറിയൊരു ഐഡിയ തോന്നിയതാണ് ഈ ചേച്ചിയുടെ ബാഗിനകത്ത് എന്നാക്കെ കാണുന്ന ഒരു ആൻസൈറ്റിക്ക് വേണ്ടിയിട്ട് അവരെ കൂടെ കാണിക്കാൻ വേണ്ടി ചുമ്മാ ഞാൻ ഇവരെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് കാണിച്ചാൽ അപ്പം ഞാനും കിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി തപ്പിപ്പറക്കി എടുത്തോണ്ട് വന്നത് അവിടെ ഒളിപ്പിച്ച് വെച്ചതല്ല എനിക്ക് സന്തോഷമായി മോക്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല മോളെ ഇത് നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല നീ നോക്കിക്കോ ഇതിനുള്ള എട്ടിന്റെ പണി നിനക്ക് ഞാൻ തിരിച്ചു തന്നില്ല കേട്ടോ കേട്ടോ എന്നെ ഭീഷണിപ്പെടുത്തോ ഭീഷണിപ്പെടുത്തോ ഭീഷണിയൊന്നുമല്ല ഞാൻ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞേ കാരണം ഞാനും ഇവളും കൂടെ ഒന്നിച്ച് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് വാട്സ് ഇൻ മൈ ബാഗ് എന്താ എല്ലാരും ചെയ്യുന്നുണ്ട് നമുക്കും ചെയ്യാം അതുകൊണ്ട് ഞാൻ പറയട്ടെ എന്നും പറഞ്ഞോണ്ട് ഞാനും ഇവളും കൂടെ ഞാനും ഇവളും കൂടെ പറയട്ടെ ഞാനും ഇവളും കൂടെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുകൂടെ ചെയ്യാനൊക്കെ അപ്പൊ ഞാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാം ഏതായാലും നമ്മള് വീഡിയോ പിടിക്കാനിരിക്കുവല്ലേ എന്നാ പിന്നെ അതിന് മുന്നേ അവനെ കൊണ്ട് ട്യൂഷന് വിട്ടേച്ച് ഞാൻ വരാം പിന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാമല്ലോ ചെയ്യാലോ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഇവിടെ നമുക്കറിയാലോ നമ്മുടെ സാധനങ്ങളല്ലേ പിന്നെ എന്റെ എല്ലാം ഇവർക്കെല്ലാം എല്ലാ ഒരു ഒരു പിന്നോട്ടെ പോലെ ഇവർക്കെല്ലാം അറിയാം അപ്പൊ എന്ന് പറഞ്ഞു അപ്പൊ ഞാനെന്നെ എടുത്തു ഇവിടോട്ട് വെച്ച് ചോളി പോയി കൊച്ചിനെ കൊണ്ടുവന്ന് ട്യൂഷന് വിട്ടേച്ച് തിരിച്ചു വന്നു അപ്പൊ തിരിച്ചു വന്നപ്പോഴും ഇവിടെ ഇവിടെ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞാൽ ശരി നമുക്ക് തുടങ്ങാം ആ ശരി ചേച്ചി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും കാണിക്കുന്ന അല്ലെ ആൾക്കാർ കാണുമ്പോ നാണക്കേടല്ലേ ഒന്നും ഇല്ലാതെ വന്നാലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് കേറ്റാം ചില സ്റ്റാൻഡേർഡ് ഉള്ളത് കേറ്റാം എന്ന് പറഞ്ഞു ഞാൻ ഈ സാധനമൊക്കെ എനിക്ക് ഇപ്പൊ ഞാൻ ഈ ഐബ്രോ പെൻസിലൊക്കെ എപ്പോഴും ഒന്നും എഴുതത്തില്ല പക്ഷെ എന്നാൽ ഇതൊക്കെ ആരെങ്കിലും കാണിച്ചാൽ നാണക്കേടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മറ്റേതും ഞാൻ ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യാത് മറ്റേ സാധനം ഞാൻ ഉപയോഗിക്കുന്നതാ ഇവക്കും അറിയാവുന്നതാ ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചത് തീരുമെന്ന് പറഞ്ഞു ഞാൻ മാറ്റി വെച്ചു ഞാൻ ഈ സാധനമൊക്കെ എടുത്ത് വെക്കുന്നത് അപ്പൊ ഞാൻ അത്രയും വലിയ കാര്യത്തിൽ പറയുമ്പോ എല്ലാരും ഇത് കണ്ടേച്ച് ഞാൻ പറയുന്നത് ഇന്ന് കള്ളാ തള്ളാന്ന് വിചാരിച്ചിരിക്കുവല്ലേ ഞാൻ ഇതെല്ലാം ഉപയോഗിക്കുന്ന സാധനങ്ങളാ കേട്ടോ പിന്നെ അധികം ഉപയോഗിക്കാത്ത സാധനം ഞാനത് പറയുകയും ചെയ്തു സാധനം ഞാൻ അധികം ഉപയോഗിക്കത്തില്ല എന്നാലും ഞാൻ ഉപയോഗിക്കും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ചു നിന്നോടുള്ള കോടെല്ലാം കഴിഞ്ഞു
പാണി മേർന്നിട്ട് കൊടുത്തിട്ടില്ലും ഞാൻ എടുക്കും. ഇത്ര സ്പിരിറ്റ് കൂടുതല എന്റെ കാര്യം തീർന്നു. ദൈവമേ വേണ്ടി പറഞ്ഞു. അപ്പൊ എന്റെ മുത്തല്ലേ ചിരിക്കുന്നു. നീ പോ, ഞാൻ പറയട്ടെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പത്തുള്ള ബെല്ലൂടെ ഒന്ന് എന്നെ വിളിച്ച് വെച്ചേക്ക. അപ്പൊ വീണ്ടും ഒരു അടുത്ത വീഡിയോയുമായി കാണാനെല്ലാം പോയി കിടക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും വണക്കം.